Hi friends, welcome to Lazy Media. In this video, we are going to talk about the mother. The mother is not a thing. We are going to talk about the dog and the puppy. We are going to talk about the toilet training. Toilet training is a problem. We are going to talk about skin and hair. We are going to talk about the toilet training. We are going to talk about the problem. We are going to set a set of accuracy. മഴ തുടങ്ങി കഴിഞ്ഞാൽ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ചിലപ്പോൾ അവിടെ കൊണ്ടു ചെന്ന് നിർത്തി കഴിഞ്ഞാലും ഇയാളങ്ങ് തിരിച്ചു പോകും. മഴ ആയതുകൊണ്ട് നമ്മളും അങ്ങ് പോകും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തുവാണ്, വീട്ടിനകത്ത് കയറി ചിലപ്പോൾ മൂത്രം ഒഴിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കാർപ്പറ്റിൻ്റെ പുറത്ത്, അതായത് പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ കാർപ്പറ്റിൻ്റെ പുറത്ത് ഒഴിക്കാന്നുള്ളത്, കാർപ്പറ്റിൽ ഒഴിക്കും. അല്ലാന്നുണ്ടെങ്കിൽ കൂട്ടി കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവിടെ ഒഴിക്കും. ഈ സമയത്ത് നമുക്ക് ക്ലീനിങ്ങും ഭയങ്കര പാടാണ്. ഇപ്പോൾ കാർപ്പറ്റാക്കാന്നുണ്ടെങ്കിൽ ഉണക്കിയെടുക്കാൻ പാടാണ്, കൂടാണെന്നുണ്ടെങ്കിൽ തുടച്ചെടുക്കാൻ പാടാണ്. മഴ സമയത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഏതെങ്കിലും വിധത്തിൽ പരിഹരിക്കാൻ നോക്കാം. അത് ഞാൻ ചെറിയ രീതിയിലൊക്കെ ഒന്ന് പറയാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കയറി മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തുവായിരിക്കും ചെയ്യുന്നത്? ഫസ്റ്റ് ഓപ്ഷനായിട്ട് പപ്പിയുടെ മുൻ തലമുറയുള്ള എല്ലാവരെയും തെറി വിളിക്കും, പേടിപ്പിക്കും അല്ലേ. അതുമല്ല എന്നുണ്ടെങ്കിൽ വടിയെടുത്തിട്ട് മർദ്ദന മുറകൾ തുടങ്ങും. ഇങ്ങനെ എനിക്ക് പല റിപ്പോർട്ടുകളും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത്. അല്ലെന്നുണ്ടെങ്കിൽ ടോയ്ലറ്റ് ട്രെയിനിങ് ഓൾറെഡി കുറേ വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെ അടിച്ചത് കൊണ്ടോ വഴക്ക് പറഞ്ഞത് കൊണ്ടോ ഒരു കാര്യമില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം കിട്ടിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയുക. ഇല്ല, കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് പരിഹരിക്കുന്നത് എന്ന് പറയുന്നതിന് മുമ്പ് ഈ ഡോഗിൻ്റെ ടോയ്ലറ്റ് സൈക്കോളജി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞാണ് സ്മെല്ല് സെൻസ് ചെയ്തിട്ടാണ് പോകുന്നത് അവിടെ മൂത്രം ഒഴിക്കുന്നതെന്നൊക്കെ. കുറച്ചുകൂടെ ഡീറ്റെയിലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പപ്പി ഈ മൂത്രം ഒഴിക്കുന്ന സമയത്തിൽ ഇവരുടെ ഡോഗിൻ്റെ മൂത്രത്തിൽ ഒരു എൻസൈം ഉണ്ട്. ആ എൻസൈമിനെന്ന് പറയുന്ന ഒരു അമോണിയയുടെയൊക്കെ സ്മെല്ലുള്ള ഒരു എൻസൈമാണ്. ഇത് നമ്മൾ കഴുകിക്കളഞ്ഞാലും വെള്ളമൊക്കെ ഉപയോഗിച്ച് കഴുകിയാലും ഒരു പക്ഷേ ഡെറ്റോൾ ഒഴിച്ച് കഴുകിയാൽ പോലും ഈ ഒരു എൻസൈം ബ്രേക്ക് ആവത്തില്ല. എൻസൈമിൻ്റെ ഒരു പ്രസൻസ് അവിടെ തന്നെ ഉണ്ടായിരിക്കും. ഒരു കുറേ കഴിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് അവിടെ തന്നെ വന്ന് മൂത്രം ഒഴിക്കും. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ ഒരു സ്ഥലം മാറ്റണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ നല്ല ക്ലിയറായിട്ടുള്ള, വ്യക്തമായിട്ടുള്ള, ശരിയായിട്ടുള്ള രീതിയിലുള്ള ക്ലീനിങ്ങാണ്. ക്ലീൻ ചെയ്യാനായിട്ട് ചിലപ്പോൾ നമുക്ക് ഡെറ്റോളോ ഈ വാഷ് ചെയ്യുന്ന ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. അതിനായിട്ട് ഡിസൈൻ ചെയ്ത പ്രോഡക്റ്റുകളുണ്ട് ഈ എൻസൈമിനെ ബ്രേക്ക് ചെയ്യാനായിട്ട്. അതൊക്കെ നമുക്ക് ബെഡ് ഷോപ്പിൽ കാണുമെന്ന് അറിഞ്ഞുകൂടാ, ഉള്ളവർ വാങ്ങിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ആമസോണിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അതിൻ്റെ ഞാൻ ഏതൊക്കെയാണ് നല്ല പ്രോഡക്റ്റ് എന്നുള്ളത് തന്നെ നോക്കിയിട്ടില്ല. ഞാനത് ഞാൻ യൂസ് ചെയ്യാറില്ലാത്തതുകൊണ്ട്. എന്തായാലും ഞാൻ പ്രോഡക്റ്റുകൾ കൊടുക്കുക എഫക്റ്റീവാണ്. യൂസ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും എഫക്റ്റീവായിട്ട് ഉള്ളൊരു ഫീഡ്ബാക്കൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് ചിലപ്പോൾ വില കൂടിയതായിരിക്കും. ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് എല്ലാവരുടെയും കയ്യിൽ കാശില്ലായിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കണം. നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ചെയ്യാവുന്ന ഓപ്ഷൻസും കൂടെ ഞാൻ പറയാം. വിനാഗിരി എല്ലാവരുടെയും വീട്ടിലുണ്ടായിരിക്കും. വിനാഗിരി ഒരു കപ്പ് എടുക്കുക, ഒരു ഗ്ലാസ്സിനകത്ത് എടുക്കുക. അതേപോലെ തന്നെ ഈക്വൽ ക്വാണ്ടിറ്റിയിൽ വെള്ളം എടുക്കുക. 1:1 റേഷ്യോയിൽ വിനാഗിരിയും വെള്ളവും എടുത്തു. ഇനി അതിനകത്തോട്ട് 2 teaspoon ബേക്കിംഗ് സോഡ ഇടുക. ബേക്കിംഗ് സോഡ ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു ലായനിയായി. ഈ ലായനി നമ്മുടെ സ്പ്രേ ബോട്ടിലൊക്കെ നിറച്ചിട്ട് ഇത് നമുക്ക് സ്പ്രേ ചെയ്ത് കഴുകാനായിട്ട് യൂസ് ചെയ്യുക. ഇത് ഈ പറഞ്ഞ എൻസൈമിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് കഴിവുകളുള്ളതാണ് എന്ന് കുറച്ച് പഠനങ്ങളിൽ കണ്ടിട്ടുണ്ട്. 100% റെഡിയാവുമോ എന്നൊന്നും ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല. ചില പപ്പിക്ക് ഇതിൻ്റെ അപ്പുറത്തെ എൻസൈം ആയിരിക്കും കയ്യിലുള്ളത്. അതുകൊണ്ട് നമുക്ക് അറിഞ്ഞുകൂടും. എന്തായാലും യൂസ് ചെയ്ത് നോക്കുക. വലിയ നഷ്ടമൊന്നുമില്ലല്ലോ ഇത്രയും കാര്യം ഉണ്ടാക്കുന്നതിന്. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. എന്താണ്, വിനാഗിരി എടുത്തു, വെള്ളം ചേർത്തു, ബേക്കിംഗ് സോഡ ഇട്ടു, സ്പ്രേ ചെയ്തു, ഇത്രയും വെച്ചിട്ട് വാഷ് ചെയ്ത് നോക്കുക. ആ സ്ഥലത്ത് പിന്നെ മൂത്രം ഒഴിക്കാൻ ചാൻസ് ഇല്ല മിക്ക പപ്പീസും. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ അതാണ്, ക്ലിയറായിട്ടുള്ള ക്ലീനിങ്. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പപ്പി മൂത്രം ഒഴിക്കാൻ തുടങ്ങിയ ശേഷമല്ല, മൂത്രം ഒഴിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ആ മൊമെൻറ്റ് പപ്പിയെ അവിടെ നിന്ന് ഒന്ന് നോ പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്ത് വേറൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോവുക. ആ മൊമെൻറ്റ് കണ്ടുപിടിക്കുന്നതിന് നമ്മൾ പപ്പിയെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യണം. നമ്മളൊരു സ്ഥലത്ത് പപ്പിയെ കൊണ്ടുവിട്ടു. കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ നോർമലി എന്തായിരിക്കും പപ്പി ചെയ്യുന്നത്? അവിടെ എവിടെയുള്ള സാധനങ്ങളൊക്കെ കടിച്ച് നടക്കും, പിന്നെ വഴി കിടക്കുന്നതൊക്കെ മണപ്പിച്ച് മണപ്പിച്ച് എന്തോ എന്ന് നോക്കും. ഈ ഒരു രീതിയിലായിരിക്കും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് വല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ദേഹത്തോട്ട് കയറി വരാം, അങ്ങനെ ദേഹത്തോട്ട് ചാടി കയറാൻ വരും, കടിക്കും, അവിടെ കടിക്കും, ഇവിടെ കടിക്കും, ഇതൊക്കെയാണ്. ഇനി ഈ മൂത്രം ഒഴിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള മൊമെൻസിൽ പപ്പി ഈ സ്മെല്ല് ചെയ്യുന്നത്, അതായത് തറയിൽ ഇങ്ങനെ സ്മെല്ല് ചെയ്തില്ലേ, മണപ്പിക്കുന്ന ഇങ്ങനെ നല്ല സ്പീഡിലാവും, സ്പീഡ് കൂടും, പെട്ടെന്ന് 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 മണപ്പിച്ച് പോകുന്ന കാണാം. അത് കൂടാതെ ഇയാൾ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ നടന്നു പോകാതെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കറങ്ങുന്നത് കാണാം, വട്ടത്തിൽ കറങ്ങിയൊക്കെ മണപ്പിക്കുന്നത് കാണാം. ഈ ഒരു സമയത്ത് ഉറപ്പിച്ചു ഇയാളിവിടെ മൂത്രം ഒഴിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഈ സമയത്ത് നോക്കി നിന്നിട്ട് അത് ചെയ്യാൻ തുടങ്ങുകയെന്നുണ്ടെങ്കിൽ നോ പറഞ്ഞിട്ട് പെട്ടെന്നെടുത്ത്
വേറൊരു സ്ഥലത്തോട്ടുണ്ട് അവിടെ വിടുക, കറങ്ങി തിരിഞ്ഞ് അവിടെ ചെയ്തോളൂ, ഒത്തിരി നേരമൊന്നും പിടിച്ചു വയ്ക്കാൻ പറ്റത്തില്ല. രണ്ടാമത്തെ ഓപ്ഷൻ അതാണ്, അതായത് മൂത്രം ഒഴിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള മൊമെൻ്റിൽ നമ്മളത് ബ്രേക്ക് ചെയ്യുന്നു. മനസ്സിലായല്ലോ. ഇനി നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ തെറ്റ് ഞാൻ പറഞ്ഞുതരാം. അതായത് പപ്പി ഒരിടത്ത് മൂത്രം ഒഴിക്കുന്നത് കണ്ടിട്ട് ഓടി ചെന്നൊരു ഒറ്റയടി വെച്ച് കൊടുത്തു, വല്ല കാര്യമുണ്ടോ? ഒന്നുമില്ല. പട്ടിയുടെ ഒരു ഡോഗിൻ്റെ സൈക്കോളജി വെച്ചിട്ട് ആ ചെയ്തുകൊണ്ടിരിക്കുന്ന മൊമെൻറ്റിൽ ഒരു ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ ആ കാര്യത്തിനാണ് എന്നുള്ളതാണ് അവർ മനസ്സിലാക്കുന്നത്. ഇപ്പം മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു അടി കൊടുത്തു കഴിഞ്ഞാൽ പപ്പി വിചാരിക്കുന്ന ഞാൻ മൂത്രം ഒഴിച്ചതിനാണ് ഈ ഇയാൾ എന്നെ വന്ന് അടിച്ചത് എന്നുള്ളത്. അതുകൊണ്ട് എന്താണ് കാര്യം? ലോകത്ത് ആരെങ്കിലും അടി കൊണ്ട് എൻ്റെ മേരി മൂത്രം ഒഴിക്കാതിരുന്നിട്ടുണ്ടോ? ഡോഗും അങ്ങനെ തന്നെ അത് തന്നെ ചെയ്യും. ആ സമയത്ത് ആ സ്ഥലത്ത് മൂത്രം ഒഴിച്ചതാണ് അതുകൊണ്ടാണ് എനിക്ക് അടി കിട്ടിയെന്നുള്ളത് പപ്പി മനസ്സിലാക്കുന്നില്ല. അവിടെ മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റും ഈ സ്ഥലത്ത് മൂത്രം ഒഴിച്ചത് കൊണ്ടാണ് അച്ഛൻ അല്ലെങ്കിൽ അമ്മ എന്നെ അടിച്ചതെന്നുള്ളത്. ഡോഗ് മനസ്സിലാക്കുന്നത് മൂത്രം ഒഴിച്ചതിനാണ് അടിച്ചതെന്നുള്ളതാണ്. അതുകൊണ്ട് ഇനി അത് ചെയ്യരുത്. ദയവു ചെയ്താരും പപ്പി ഇതിൻ്റെ പേരിൽ അടിക്കാതിരിക്കുക. ഒരു കാര്യമില്ല, അതുകൊണ്ടിട്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാവുന്നതുമില്ല. അത് സ്റ്റോപ്പ് ചെയ്യുമല്ലോ, ദയവായിട്ട് സ്റ്റോപ്പ് ചെയ്യുക. പഴക്ക് പറയുന്നതുകൊണ്ടും കാര്യമില്ല. അതിന് തൊട്ട് മുമ്പത്തെ മൊമെൻ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് അന്നേരം നോ പറഞ്ഞ് കൊണ്ടുപോകും, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാക്കി എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം.